അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കാണാതായ കുട്ടി ചെന്നൈയിലെത്തിയെന്നാണ് സ്ഥിരീകരണം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോദി പോളണ്ടിൽ 4 പതിറ്റാണ്ടിന് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പുലിക്കളി നടത്തണോ എന്ന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിക്കാം. ഇപ്ര പ്രതിരോധ വിജയം, മലപ്പുറം നിപ മുക്തം. ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി 2325 അധിക തസ്തികകൾ. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയാകും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ 4 പതിറ്റാണ്ടിന് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വിശദമായ വാർത്തകളുമായി സ്വന്തലേഖ അശ്വനക്കുടി ചേരുന്നു. സാമ്പത്തിക നയതന്ത്ര സഹകരണം ശക്തമാക്കൂ എന്ന ലക്ഷ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ. 45 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. 1979 മൊറാർജി ദേശായിയാണ് ഒടുവിൽ പോളണ്ട് സന്ദർശിച്ചത്. 2 ദിവസത്തേക്കാണ് സന്ദർശനം. ഇന്ത്യൻ പോളണ്ടുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 70 വർഷം തികയുന്ന വേളിയാണ് സന്ദർശനമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ജനാധിപത്യം, ബഹുസ്വരത എന്നിവയാൽ ഊട്ടിയുറപ്പിച്ച ദീർഘകാല ബന്ധത്തിൽ സന്തോഷിക്കുന്നുവെന്നും മോദി പറഞ്ഞു. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രസജ് ദുദ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര, പ്രതിരോധ മേഖലകളിലെ സഹകരണം, സാംസ്കാരിക വിനിമയം എന്നീ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യുമെന്നാണ് വിവരം. വായ്സോയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 23-ന് ഉക്രൈനിലേക്ക് പോകും. നിപ പ്രതിരോധം വിജയം ആരോഗ്യമന്ത്രി വീണ ചോർജ് നേതൃത്വത്തിലുള്ള യോഗത്തിലാണ് സ്ഥിതി വിലയിരുത്തിയത്. ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ 40 ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 472 പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം അവസാനിപ്പിച്ചു. മരണമടഞ്ഞ കുട്ടിക്ക് മാത്രമാണ് നിപ സ്ഥിരീകരിച്ചത്. എന്നാൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് കാരണം മറ്റൊരാളിലേക്ക് രോഗം പകരാതെ തടയാനായി. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ടാണ് മറ്റൊരാളിലേക്ക് നിപ വൈറസ് പകരാതെ സംരക്ഷിക്കാനായത്. നിപ പ്രതിരോധത്തിനായി പ്രവർത്തിച്ച മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു. മലപ്പുറത്ത് നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു. മന്ത്രി നേരിട്ട് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ദിവസവും മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി, തുടർ നടപടി സ്വീകരിച്ചു. മുഖ്യമന്ത്രി ആവശ്യമായ നിർദ്ദേശം നൽകി. നിപ നിയന്ത്രണത്തിനായി നിപ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി 25 കമ്മിറ്റികൾ മണിക്കൂറുകൾക്കുള്ളിൽ രൂപീകരിച്ചു. കോൺടാക്ട് ട്രേസിംഗ് അന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ കൺട്രോൾ റൂം ആരംഭിച്ചു. നിപ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിച്ചതായും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ചീഫ് സെക്രട്ടറിയായി പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ നിയമിക്കും. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വി ആഗസ്റ്റ് 31 ഒഴിയുന്ന മുറയ്ക്ക് ആണ് ഇത്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. ശാരദാ മുരളീധരനും ഡോക്ടർ വേണുവും ഭാര്യ വാർത്താക്കന്മാരാണ്. പുലിക്കളി നടത്തുന്നത് സംബന്ധിച്ചോ തൃശൂർ കോർപ്പറേഷന് തീരുമാനിക്കാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ എല്ലാ വർഷത്തെയും പോലെ വിപുലമായി നടത്തേണ്ടതില്ല എന്നാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പുലിക്കളി നടത്തുന്നത് സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനാണോ തീരുമാനം എടുക്കേണ്ടത്? കോർപ്പറേഷൻ പുലിക്കളി നടത്താൻ തീരുമാനിക്കുന്ന പക്ഷം മുൻവർഷം അനുവദിച്ച തുക ഈ വർഷവും വിനിയോഗിക്കാൻ അനുമതി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ AAY കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന് 34.29 കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചു. റേഷൻ കാർഡുകൾ മുഖേനയാണ് വിതരണം. ആകെ 5,99,000 കിറ്റുകളാണ് വിതരണം ചെയ്യുക. കഴക്കൂട്ടത്തിൽ നിന്നും കാണാതായ അസം സ്വദേശിനിയായ 13-കാരി തസ്മിത് തൻസീർ ചെന്നൈയിലെത്തിയതായി സ്ഥിരീകരണം. കുട്ടി ട്രെയിൻ ഇറങ്ങുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരികെ കയറുന്ന ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. കുട്ടിയെ ചെന്നൈയിൽ കണ്ടതായിട്ടുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴക്കൂട്ടം പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. പെൺകുട്ടി ചെന്നൈയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10:45 ചെന്നൈയിൽ നിന്നും ഗുവാഹത്തി എക്സ്പ്രസ് പുറപ്പെട്ടിരുന്നു. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കുട്ടി കയറിയെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്നും കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം അതേ ട്രെയിനിൽ തിരികെ കയറുകയും ചെയ്തു.
കുട്ടി കന്യാകുമാരിയിൽ തന്നെയാണെന്ന നിഗമനത്തിൽ പോലീസ് ഇവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു. മാർത്താണ്ഡം റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസ് പരിശോധന നടത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി ചെന്നൈയിൽ എത്തിയ വിവരം ലഭിച്ചത്. മട്ടന്നൂർ നിയോജകമണ്ഡലം ജനകീയ സദസ്സ് ഓഗസ്റ്റ് 31-ന്. മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന് വേണ്ടി കെ ശൈലജ ടീച്ചർ MLA അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 31-ന് രാവിലെ 10:30 മട്ടന്നൂർ മുനിസിപ്പാലിറ്റി കോൺഫറൻസ് ഹാളിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് നടക്കും. ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ എല്ലാവരും പൊതുഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമായി കണ്ട് പരമാവധി റോഡ് നിർദ്ദേശങ്ങൾ ജനകീയ സദസ്സിൽ സമർപ്പിക്കണമെന്ന് ഇരിട്ടി ജോയിന്റ് RTO അറിയിച്ചു. ആരോഗ്യ പരിശോധനാ ക്യാമ്പ് കൈത്തറി ഡയറക്ടറിന്റെ ആഭിമുഖ്യത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി കണ്ണൂർ AKG ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആരോഗ്യ പരിശോധനാ ക്യാമ്പിന്റെ കല്യാശ്ശേരി കൈത്തറി സർക്കിൾ തല ഉദ്ഘാടനം ഇരിണ വീവേഴ്സ് സൊസൈറ്റിയിൽ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ നിർവഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS അജിമോൻ അധ്യക്ഷത വഹിച്ചു. സി സുരേഷൻ, KK ശ്രീജിത്ത്, ഡോക്ടർ KG അംജത്ത്, ഡോക്ടർ KV അക്ഷയകുമാർ, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 270 തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വൈദ്യുതി തടസ്സപ്പെടും. അരീക്കോട് 400 KV സബ്സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 22 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് KCB കണ്ണൂർ ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. പ്രവൃത്തി മൂലം അരീക്കോട് കനിരോഡ്, അരീക്കോട് ഓർക്കട്ടേരി എന്നീ 220 KV ലൈനുകൾ തടസ്സപ്പെടുന്നതിനാലാണിത്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ കെട്ടിടം 22-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 22-ന് വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. TA മധുസൂദനൻ MLA അധ്യക്ഷനാകും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യ അതിഥിയാകും. കണ്ണൂരിൽ പുതിയ കോടതി സമുച്ചയത്തിന് 23-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. കണ്ണൂരിൽ സ്ഥാപിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന് ഓഗസ്റ്റ് 23-ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR ദേവി അധ്യക്ഷത വഹിക്കും. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ KS സുധാകരൻ MP എന്നിവർ സംസാരിക്കും. വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ 12 കേസുകൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജില്ലാതല മെഗാ അദാലത്തിൽ 12 കേസുകൾ തീർപ്പാക്കി. ആകെ 53 കേസുകൾ പരിഗണിച്ചു. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PK കുന്നൈ ഷാ നേതൃത്വം നൽകി. നിയമപരമായ അറിവുകൾ സ്ത്രീകൾക്ക് നൽകാനായി ക്ലാസുകൾ നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതായി അവർ പറഞ്ഞു. 2 കേസുകൾ ജാഗ്രതാ സമിതിയുടെയും 3 കേസുകൾ പോലീസിന്റെ റിപ്പോർട്ടിനായി കൈമാറി. ജില്ലാ നിയമസഹായ അതോറിറ്റിക്ക് 2 കേസുകൾ റെഫർ ചെയ്തു. ബാക്കിയുള്ളവ 34 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. അഡ്വക്കേറ്റ് KM പ്രമീള, അഡ്വക്കേറ്റ് പത്മനാഭൻ, കൗൺസിലർ മാനസ സി ബാബു, വുമൻ CPO KS ഇൻഷ എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു. കൈത്തറി മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ വനിതാ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗിന് 22-ന്. കൈത്തറി മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനായി കേരള വനിതാ കമ്മീഷന്റെ പബ്ലിക് ഹിയറിംഗ് ഓഗസ്റ്റ് 22-ന് രാവിലെ 10-ന് പുതിയ തെരുവ് ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കും. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കുനേഷ അധ്യക്ഷനാവും. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീസ് ഫുദി, കണ്ണൂർ ഹാൻഡ്വീപ് മാനേജർ TK സലീം, ചിറക്കൽ വീവേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് മോഹൻ കൊല്ലോൻ, വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻ, സംസ്ഥാന കൈത്തറി നെയ്ത്ത് തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി താപം ബാലകൃഷ്ണൻ, കല്യാശ്ശേരി വീവേഴ്സ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി KV സന്തോഷ് കുമാർ, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PV രതീഷ് കുമാർ എന്നിവർ സംസാരിക്കും. മാട്ടൂൽ മാതൃകാ മത്സ്യഗ്രാമം ഏറെക്കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. മാട്ടൂർ മത്സ്യഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിന് മാതൃകാ മത്സ്യഗ്രാമം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 കോടി രൂപ വിവിധ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ M വിജിൻ MLA അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. തീരദേശത്തിന്റെ സമഗ്ര വികസനവും മത്സ്യത്തൊഴിലാളികളുടെ പുരോഗതിയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി മാട്ടൂർ സൗത്തിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കും. ക്രൂയിസ് അക്യൂറിയം, കമ്മ്യൂണിറ്റി ഹാൾ, ലാൻഡ്സ്കേപ്പിംഗ്, ഗ്രീൻ ബെൽറ്റ്,
വല നെയ്യൽ കേന്ദ്രം, മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ കേന്ദ്രം, ആർട്ടിഫിഷ്യൽ റീഫ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കും. മാട്ടൂർ സൗത്തിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളി ഏറെ നാളായി ആവശ്യപ്പെടുന്ന പദ്ധതിയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ മത്സ്യബന്ധന ബോട്ടുകൾ സുഗമമായി കരക്കടിപ്പിക്കാൻ സാധിക്കും. ഇക്കോ ടൂറിസം ആശയത്തിന്റെ ഭാഗമായാണ് അലങ്കാര മത്സ്യ കേന്ദ്രവും ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ നടപ്പിലാക്കുന്നത്. വിവിധ ടൂറിസം കേന്ദ്രങ്ങളുമായി പുഴകൾ കേന്ദ്രീകരിച്ച് ക്രൂയിസ് പദ്ധതി നടപ്പിലാക്കുന്നതോടെ വിനോദസഞ്ചാര വികസനത്തിന് പുത്തൻ ഉണർവുണ്ടാക്കാൻ സാധിക്കും. 250 പേർക്ക് ഇരിക്കാവുന്ന നിലയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിവാഹ ചടങ്ങുകൾ നടത്താനും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിവിധ ക്ലാസുകൾ നടത്താനും മറ്റും സാധിക്കും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2023-24 അധ്യയന വർഷത്തിൽ 2325 അധിക തസ്തികൾ അനുവദിക്കും. സർക്കാർ മേഖലയിലെ 513 സ്കൂളുകളിലായി 957 അധിക തസ്തികളും 699 എയ്ഡഡ് സ്കൂളുകളിലായി 1368 അധിക തസ്തികളുമാണ് അനുവദിക്കുക. 1212 സ്കൂളുകളിലായി 2325 അധ്യാപക അനധ്യാപിക അധിക തസ്തികൾ അനുവദിക്കും. ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പ്രതിമാസം 8,47,74,200 രൂപയുടെ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകും. 2023 ഒക്ടോബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വൈദ്യുതി തടസ്സമാകും. അരീക്കോട് 400 KV സബ്സ്റ്റേഷനിൽ കഴക്കൂട്ടത്ത് നിന്നും കാണാതായ കുട്ടിയെ കണ്ടെത്തി. കഴക്കൂട്ടത്ത് നിന്നും കാണാതായ അസം സ്വദേശിനിയായ 13-കാരി തസ്മിത് തസ്നീമിനെ കണ്ടെത്തി. താമ്പ്രം എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. 36 മണിക്കൂർ തിരച്ചിലിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്താനായത്. പരമ്പൂരിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് കുട്ടിയെ കണ്ടെത്തിയത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന കുട്ടിയെ മലയാളികളാണ് കണ്ടെത്തിയത്. കുട്ടിയെ വിശാഖപട്ടണത്ത് ഇറക്കി തസ്മിത് തംസിനെ RPFന് കൈമാറിയതാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ.